നമസ്കാരം. സ്പോട്ട് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. നിപ്പ വിതച്ച ആശങ്കയുടെ ദിനങ്ങളിലൂടെയാണ് കോഴിക്കോട് കടന്നു പോകുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും പോലീസും എല്ലാം തന്നെ കൈകോർത്തിരിക്കുന്നു. അതിൻ്റെ നടപടികൾ അങ്ങനെ തുടരുകയാണ്. ഇതിനിടെ സംസ്ഥാനത്തെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കർണാടകയും തമിഴ്നാടുമൊക്കെ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നിപ്പയുടെ പേരിൽ വിവേചനം നേരിടുന്നതായും പരാതിയുണ്ട്. ഈ കാര്യങ്ങൾ വിശദമായി തന്നെ ഇന്ന് സ്പോട്ട് റിപ്പോർട്ടർ ചർച്ച ചെയ്യുകയാണ്. കോഴിക്കോട് ഇന്ന് ഒരാൾക്ക് കൂടി നിപ്പ രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ വലിയ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ജില്ലാ ഭരണകൂടവും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട് കളക്ടറേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് അവലോകന യോഗവും ചേർന്നിരുന്നു. മരുതോങ്കരയിൽ നിപ്പ ബാധിച്ച് നിപ്പയുടെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്ത ആളുമായി സമ്പർക്കം പുലർത്തിയിരുന്ന ആൾക്കാണ് ഇന്ന് നിപ്പ സ്ഥിരീകരിച്ചത്. മന്ത്രി വീണ ജോർജിന്റെ വാക്കുകളിലേക്ക്. ഇന്ന് രാവിലെ ഒരു നിപ്പ പോസിറ്റീവ് കേസ് കൂടി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. 39 വയസ്സുള്ള ഒരാൾക്കാണ് നിപ്പ പോസിറ്റീവായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വീട് ചെറുവണ്ണൂരാണ്. അത് കോർപ്പറേഷൻ പരിധിയിലുള്ള ചെറുവണ്ണൂരാണ്. ഇദ്ദേഹത്തിന് ആദ്യ കേസുമായി കോണ്ടാക്ട് ഉണ്ട്. ആദ്യ കേസ് എന്ന് പറഞ്ഞാൽ 30-ാം തീയതി മരിച്ച വ്യക്തിയും അതോടൊപ്പം 11-ാം തീയതി മരിച്ച വ്യക്തിയും ഒരേ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. ആ സമയത്ത് അവിടെ ഇദ്ദേഹവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോ ആദ്യ വ്യക്തിയുമായി ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള വ്യക്തിയാണ് ഇപ്പോൾ പോസിറ്റീവ് ആണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത്. ചികിത്സയിലുള്ള മറ്റുള്ളവരും, അതിൽ ആരോഗ്യ പ്രവർത്തകന്റെ ആരോഗ്യനില, അദ്ദേഹത്തിന് കാര്യമായ ലക്ഷണങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടില്ല, പക്ഷെ സ്റ്റേബിൾ ആണെന്നുള്ളതാണ് ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ചികിത്സയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ നില കുഴപ്പമില്ല, സ്റ്റേബിൾ ആണെന്നുള്ളതാണ് ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യമന്ത്രി ക്യാമ്പ് ചെയ്താണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ചുക്കാൻ പിടിക്കുന്നത്. ജില്ലയിൽ വ്യാപകമായി തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ജില്ലയിലെ ഒരു പൊതു സാഹചര്യവുമായി അക്ഷയ് ചേരുന്നുണ്ട്. അക്ഷയ്, ജില്ലയിൽ ഏതായാലും ആശങ്കയുടെ ദിനങ്ങൾ തന്നെയാണ് എങ്കിൽ പോലും വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. പോലീസ് അടക്കം രംഗത്ത് ഇറങ്ങി നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നുണ്ട്. എന്താണ് ജില്ലയിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? കിരൺ, ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി നിപ്പ സ്ഥിരീകരിച്ചതോടുകൂടി കനത്ത ആശങ്കയിലും അതുപോലെ തന്നെ അതീവ ജാഗ്രതയിലുമാണ് കോഴിക്കോട് ജില്ലയും ജില്ലാ ഭരണകൂടവും എല്ലാം ഉള്ളത്. ഇന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ കോർപ്പറേഷൻ പരിധിയിലുള്ള നല്ലളം ചെറുവണ്ണൂർ സ്വദേശിയായിട്ടുള്ള 39 വയസ്സുകാരനാണ് ഇന്ന് നിപ്പ സ്ഥിരീകരിച്ചത്. ഇയാൾ ആദ്യം നിപ്പ സ്ഥിരീകരിച്ച വ്യക്തികൾ ചികിത്സയ്ക്കെത്തിയ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയിരുന്നു. ഇവിടെ നിന്നാവാം ഇയാൾക്ക് രോഗബാധ ഉണ്ടായതെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ നിഗമനം. അത് ഇതോടുകൂടി സംസ്ഥാനത്ത് നിലവിൽ 4 ആക്റ്റീവ് നിപ്പ കേസുകളാണ് ഉള്ളത്. ആദ്യം സ്ഥിരീകരിച്ച 9 വയസ്സുകാരൻ, അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ബന്ധു, ഒരു ആരോഗ്യ പ്രവർത്തകൻ, ഇപ്പോൾ ഈ 39 വയസ്സുകാരൻ, അങ്ങനെ 4 ആക്റ്റീവ് നിപ്പ കേസുകളാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിലവിലുള്ളത്. എന്തായാലും ഈ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും എല്ലാം അതീവ ജാഗ്രതയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ എല്ലാ ദിവസങ്ങളിലും ജില്ലാ കളക്ടറേയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയുടെയും എല്ലാ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങളും എല്ലാം കോഴിക്കോട് ജില്ലയിൽ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ പരിശോധന കഴിച്ച 30 സാമ്പിളുകൾ കൂടി ഇന്ന് പരിശോധന ഫലം ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അയച്ച 11 സാമ്പിളുകൾ എല്ലാം തന്നെ നെഗറ്റീവായിരുന്നു. ഇന്നലെ പരിശോധന കഴിച്ച 30 സാമ്പിളുകളുടെ പരിശോധന ഫലം ഇന്ന് വൈകിട്ടോടുകൂടി ലഭിക്കും. ഏതായാലും ഈ 4 പേരുടെയും ആരോഗ്യനില സ്റ്റേബിൾ ആണ് എന്നുള്ള കാര്യവും ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. 9 വയസ്സുകാരൻ ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. പക്ഷേ കുട്ടിയുടെ രോഗലക്ഷണങ്ങൾ, അതായത് കുട്ടിക്കുണ്ടായിരുന്ന പനി, അതുപോലെ തന്നെ ശ്വാസതടസ്സം, ചുമ തുടങ്ങിയ രോഗലക്ഷണങ്ങൾ എല്ലാം തന്നെ കുറഞ്ഞിട്ടുണ്ട്. കുട്ടി വെന്റിലേറ്ററിലാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. അതുപോലെ തന്നെ ബാക്കി രോഗബാധിതരായിട്ടുള്ള 3 പേരുടെയും ആരോഗ്യസ്ഥിതി സ്റ്റേബിൾ ആണ് എന്നുള്ളതും
ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഏറ്റവും അവസാനം വന്ന, അതായത് ഇന്നലെ പുറത്തു വന്ന സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നത് 950 പേരാണ്. ഇത് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി പുതിയ സമ്പർക്ക പട്ടിക വരും. അപ്പോൾ ആളുകളുടെ എണ്ണം വർദ്ധിക്കാനും ഇടയുണ്ട്. കാരണം ഇന്ന് പോസിറ്റീവായിട്ടുള്ള 39 വയസ്സുകാരനുമായി സമ്പർക്കത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ സമ്പർക്ക പട്ടിക ഏതായാലും വർദ്ധിക്കും. ഏതായാലും നിലവിലുള്ള പട്ടിക അനുസരിച്ച് 950 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ തന്നെ 287 പേർ ആരോഗ്യ പ്രവർത്തകരാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം ഇത് തന്നെ 213 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും ഉള്ളവരാണ്. ഈ ഹൈറിസ്ക് വിഭാഗത്തിലുള്ള എല്ലാവരുടെയും തന്നെ സ്രവം പരിശോധനയ്ക്കയക്കും. രോഗലക്ഷണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പരിശോധനയ്ക്കയക്കും എന്നുള്ളത് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, ഇനി സ്രവ പരിശോധനയ്ക്കായി പൂനെ NIVനെ അതുപോലെ തന്നെ തിരുവനന്തപുരം തോന്നയ്ക്കയിലുള്ള വൈറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒന്നും ആശ്രയിക്കേണ്ട സ്ഥിതി ഇപ്പോൾ എന്തായാലും കോഴിക്കോട് ജില്ലയിലില്ല, അല്ലെങ്കിൽ സംസ്ഥാനത്തിനില്ല. കാരണം ICMR മൊബൈൽ ലാബ് കോഴിക്കോട് സജ്ജമായിട്ടുണ്ട്. ഒപ്പം തന്നെ RGCB വൈറൽ മൊബൈൽ ലാബും കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സജ്ജമായിട്ടുണ്ട്. ഈ ലാബുകൾ, അതായത് നിപ്പ സ്ഥിരീകരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലെവൽ 3 ഒരു ലാബിൻ്റെ സഹായം നമുക്ക് ആവശ്യമായിരുന്നു. ഇതുണ്ടെങ്കിൽ മാത്രമേ നിപ്പ സ്ഥിരീകരിക്കാനായിട്ട് പ്രോട്ടോകോൾ പ്രകാരം നമുക്ക് സാധിക്കുമായിരുന്നുള്ളൂ. ഏതായാലും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സജ്ജമാക്കിയിട്ടുള്ള ഈ ലാബിൽ ലെവൽ 3 ലാബാണ് ഇത്. ഇതിൽ ഏതായാലും മറ്റുള്ള NIV പൂനെ ആശ്രയിക്കേണ്ട അവസ്ഥയില്ല. കാരണം ഇവരെ തന്നെ രോഗം സ്ഥിരീകരിക്കാൻ സാധിക്കും. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് 297 സാമ്പിളുകൾ ഒരേ സമയം പരിശോധിക്കാമെന്നുള്ളതും ആരോഗ്യവകുപ്പിന് ഒരു ആശ നൽകുന്ന ഒരു കാരണമാണ്. കാരണം ഇനി ഇതിൽ രോഗനിർണയത്തിൽ കാലതാമസവും അതുപോലെ തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ രോഗം സ്ഥിരീകരിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുണ്ട്. അപ്പം തന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ ഇപ്പം നിലവിൽ 9 പഞ്ചായത്തുകളായി 50 വാർഡുകളാണ് കണ്ടെയ്ൻമെൻറ്റ് സോൺ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഇന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള കോർപ്പറേഷനിൽ ഉള്ള ഒരു വ്യക്തിയുടെ കൂടി രോഗം സ്ഥിരീകരിച്ചതോടുകൂടി കണ്ടെയ്ൻമെൻറ്റ് സോണുകളുടെ എണ്ണവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും നിലവിലുള്ളത് 9 പഞ്ചായത്തുകളായി 50 വാർഡുകളാണ് കണ്ടെയ്ൻമെൻറ്റ് സോണുകളുള്ളത്. അത് ഇവിടെയും നിയന്ത്രണങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജില്ലയിൽ പൊതുവെ ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുന്നു. വിദ്യാലയങ്ങൾക്ക് അവധിയുണ്ട്, അതുപോലെ തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉണ്ട്. നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടുതലാവാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ പഞ്ചായത്ത് തലത്തിലാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉള്ളത്. നഗരത്തിലടക്കം ഇപ്പോൾ വീണ്ടും നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നഗരത്തിലേക്കും ഈ കണ്ടെയ്ൻമെന്റ് സോൺ വരാൻ സാധ്യതയുണ്ടോ? നിയന്ത്രണങ്ങൾ എത്രത്തോളമാണ് ഈ ജില്ലയിൽ പൊതുവായിട്ട് ഉള്ളത്? കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ 9 ഗ്രാമപഞ്ചായത്തുകളായി 50 വാർഡുകളാണ് നിലവിൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി ഉള്ളത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ള വ്യക്തി കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുമായി സമ്പർക്കത്തിൽപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ റൂട്ട് മാപ്പും എല്ലാം തയ്യാറാക്കിയതിനു ശേഷം ജില്ലാ ഭരണകൂടം കണ്ടെയ്ൻമെൻറ്റ് സോണുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ ആകമാനം നിരവധി നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത 10 ദിവസത്തേക്ക് കോഴിക്കോട് ജില്ലയിൽ യാതൊരു വിധത്തിലുള്ള പൊതുപരിപാടികളും അതുപോലെ തന്നെ പൊതുയോഗങ്ങളും പാടില്ല. ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യവും കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ പള്ളികൾ തുടങ്ങിയവയിൽ ജനക്കൂട്ടം ഉണ്ടാകാൻ പാടില്ല. ഇവിടങ്ങളിലെല്ലാം ചടങ്ങുകൾ മാത്രമായി നടത്തണം. അതുപോലെ തന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലും വ്യക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ജില്ലാ സർക്കാർ സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ജോലി ചെയ്യാനുള്ള സാഹചര്യം മേധാവികൾ ഉണ്ടാക്കി നൽകണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കോഴിക്കോട് ജില്ലയിലുള്ള ബീച്ചുകൾ, പാർക്കുകൾ, അതുപോലെ തന്നെ ആളുകൾ ഒത്തുകൂടുന്ന മറ്റു സാധനങ്ങളിലെല്ലാം തന്നെ സാഹചര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം കള്ള് ചെത്തുന്നതും കള്ളിൻ്റെ വിൽപ്പനയും എല്ലാം ഒരു അറിയിപ്പ് വരുന്നതുവരെ നിർത്തിവെക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നും നാളെയും കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ആരോഗ്യ കേന്ദ്ര സംഘം കേരളത്തിൽ എത്തിയിരുന്നു. ഇവർ ഇന്ന് കുറ്റിയാടി മരുതോങ്കരയിലും അതുപോലെ തന്നെ ആയഞ്ചേരി പഞ്ചായത്തിലുമെല്ലാം സന്ദർശനം നടത്തുകയും വേണ്ട വിവരങ്ങൾ ശേഖരിക്കുകയും ഒപ്പം തന്നെ സാമ്പിളുകളും എല്ലാം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേകമായി സജ്ജീകരിച്ച ഐസൊലേഷൻ വാർഡുകളും ഈ കേന്ദ്ര സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വവ്വാലുകളുടെ സർവേയും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം നമുക്ക് നൽകുന്ന വിവരം. കിരൺ. ശരി അക്ഷയ്, അതാണ് കോഴിക്കോട് ജില്ലയിലെ നിയന്ത്രണങ്ങൾ. ആളുകൾ പൊതുവായി ജാഗ്രത പുലർത്തേണ്ട കാര്യം ആവർത്തിച്ച് തന്നെ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കർശന പരിശോധനയുമായിട്ട് ഇപ്പോൾ തമിഴ്നാടും കർണാടകയും ഒക്കെ വരുന്നുണ്ട്. തിരുവനന്തപുരത്തു നിന്നും അഞ്ജലി പ്രിയദാസ് ചേരുന്നുണ്ട്. അഞ്ജലി, എന്താണ് തിരുവനന്തപുരത്തെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ അവസ്ഥ? ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം അവിടെ ഉണ്ടോ? അവിടുത്തെ പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു?
സംസ്ഥാനത്ത് നിപ്പ റിപ്പോർട്ട് ചെയ്തതോടുകൂടെ കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ ഊർജിതമായിട്ടുള്ള പരിശോധന തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും ഇതിന്റെ ഭാഗമായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വാഹനങ്ങളിലൂടെ അതിർത്തി പ്രദേശങ്ങൾ കടന്നു പോകുന്നവരുടെ പേരുവിവരങ്ങളും അതുപോലെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ലക്ഷണങ്ങളോ ഉണ്ടോ എന്നും പരിശോധിച്ചതിന് ശേഷം മാത്രമേ കടത്തിവിടുന്നുള്ളൂ. കൂടാതെ തന്നെ വ്യക്തികളുടെ ടെമ്പറേച്ചർ അളക്കുകയും അതിന്റെ സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കേരളത്തിന് ഇപ്പോൾ വൈറസ് ഇരിക്കുന്നതുകൊണ്ട് തമിഴ്നാട്ടിൽ അത് വരവരുതെന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ നിഷേധത്തിലാണ് ഇവിടെ ചെക്കിംഗ് കിട്ടിക്കുന്നത്. ഇവിടെ മാത്രമല്ല കോഴിവിള, കളിയിക്കവിള, അവിടെ കൊല്ലങ്കോട്, ആ ബോർഡർ കേരള ഇതിൻ്റെ അപ്പുറത്ത് ബോർഡറാണല്ലോ, അതിൻ്റെ ബോർഡറിൽ ബോർഡർ ഏതാ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തറവലി ചെക്കപ്പാണ്. നമ്മുടെ ഒരു വണ്ടിയും വിടാതെ എല്ലാ വണ്ടിയും ചെക്കപ്പ് ചെയ്ത് ടെമ്പറേച്ചർ ഇരിക്കുന്നവരെ ആരെയും അകത്ത് കടത്തിവിടില്ല. ലക്ഷണങ്ങളുള്ളവരെ എന്താണ് ചെയ്യുന്നത്? തിരിച്ചയക്കും. ഇതുവരെ നിലവിലാരെങ്കിലും ഇതുവരേക്കും ആർക്കും ഒന്നും ഇതായില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പനീര ഒരു അറിയുറി ഉണ്ടെങ്കിൽ, ടെമ്പറേച്ചറിൻ്റെ ഒരു അറിയുറി ഉണ്ടെങ്കിൽ നമ്മുടെ അവിടെയുള്ള കേരളത്തെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഉടനെ അറിയിക്കും. നിലവിൽ യാതൊരുവിധ ലക്ഷണങ്ങളുള്ള ആൾക്കാരെയും ഇവിടെ നിന്ന് കണ്ടെത്തുകയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ച ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ചരക്ക് വാഹനങ്ങൾക്കും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ പരിശോധനകളും തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അടിയന്തര സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന വാഹനങ്ങൾക്കോ ആംബുലൻസുകൾക്കോ യാതൊരു നിയന്ത്രണവുമില്ല. അവർക്ക് പരിശോധന ഇല്ലാതെ തന്നെ അതിർത്തി കടന്നു പോകാനുള്ള സൗകര്യം കൂടെ ഒരുക്കിയിട്ടുണ്ട്. പേടിക്കാനുള്ള സാഹചര്യം യാതൊന്നും തന്നെ ഇല്ല. ഇത്തരത്തിലുള്ള എല്ലാവിധ പരിശോധനകളും നടത്തിയതിന് ശേഷം മാത്രമേ വാഹനങ്ങൾ തമിഴ്നാട് കേരള അതിർത്തിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടുന്നുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. വയനാട് ജില്ലയുടെ അതിർത്തികളിലും തമിഴ്നാടും കർണാടകവും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. വയനാട്ടിൽ നിന്നും സുഹേൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോഴുള്ളത് കേരളവും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന വയനാട്ടിലെ ബാവലിയിലാണ്. ബാവലി പാലത്തിലാണുള്ളത്. നമ്മുടെ തൊട്ടു താഴെ ബാവലി പുഴയുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കർണാടകമാണ്. കർണാടകത്തിലേക്കുള്ള പ്രധാനപ്പെട്ട രണ്ട് വഴി നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. അതിൽ ഒന്ന് പ്രധാനപ്പെട്ടത് നമ്മുടെ ഇടത് വശത്തേക്ക് കാണുന്നത് ബൈരക്കുപ്പയിലേക്കുള്ള വഴിയാണ്. ഈ ബൈരക്കുപ്പയിലേക്കും പോകുന്ന സ്ഥലത്തും അതോടൊപ്പം തന്നെ വലതുവശത്തേക്ക് പോയാൽ എച്ച് ഡി കോട്ട മൈസൂരുമാണ്. രണ്ടിടത്തേക്കും കേരളത്തിൽ നിന്ന് നിലവിൽ പരിശോധനകളില്ലാതെ ആൾക്കാരെ കടത്തിവിടുന്നുണ്ട്. പക്ഷേ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ വയനാട് ആണ് ശരിക്കും കേരളവുമായും കർണാടകവുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരു ജില്ല. ഇവിടെ കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന മൂന്ന് സ്ഥലങ്ങളിൽ, അതായത് ബാവലി, അതോടൊപ്പം തന്നെ കുട്ട, മൂലഹള്ള, മൂന്ന് ചെക്ക് പോസ്റ്റുകളിലും കർണാടക സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ യൂണിറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടാനും ആവശ്യമെങ്കിൽ വലിയ പരിശോധന നടത്താനും വേണ്ടിയുള്ള ക്രമീകരണമാണിത്. പക്ഷേ നിലവിൽ ശക്തമായ പരിശോധനയില്ല. പക്ഷേ അതേസമയം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന താളൂർ, അതോടൊപ്പം തന്നെ പാട്ടവയൽ, രണ്ടിടങ്ങളിലും നിലവിൽ തമിഴ്നാട് സർക്കാരിൻ്റെ പരിശോധന നടക്കുന്നുണ്ട്. അവിടെ വരുന്ന യാത്രക്കാരുടെയൊക്കെ ഊഷ്മാവ് പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത്. പക്ഷേ അതേസമയം കർണാടകത്തിൻ്റെ യൂണിറ്റുകളുണ്ടെങ്കിലും നിലവിൽ ശക്തമായ പരിശോധന തുടങ്ങിയിട്ടില്ല. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് രാത്രി യാത്രാ നിരോധനമുള്ള സ്ഥലമാണ്. രാത്രി 9 മണിക്ക് ശേഷം ഇതുവഴി യാത്ര വാഹനങ്ങൾ കടത്തിവിടാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യമായ പരിശോധനയുടെ ആവശ്യമില്ല എന്നാണ് നിലവിലെ ഒരു സ്ഥിതി. കാരണം പകൽ സമയത്ത് മാത്രം വളരെ കുറഞ്ഞ വാഹനങ്ങൾ മാത്രം പോകുന്ന ഒരു മേഖലയാണ്. പക്ഷേ അതേസമയം കുട്ടത്ത് ഒരു പക്ഷേ ശക്തമായ പരിശോധന ഇന്ന് രാത്രിയോടുകൂടെ തുടങ്ങാൻ സാധ്യതയുണ്ട് എന്ന് കർണാടക ആരോഗ്യ വിഭാഗം അറിയിക്കുന്നുണ്ട്. കാരണം രാത്രി യാത്രാ നിരോധനം വന്നു കഴിഞ്ഞാൽ പിന്നീട് മുഴുവൻ വാഹനങ്ങളും പോകുന്നത് കുട്ട ഗോണിക്കുപ്പ വഴിയാണ്. അതായത് തോൽപ്പെട്ടി വന്ന് കുട്ടത്തുകൂടെയാണ് വാഹനങ്ങളൊക്കെ പോകുന്നത്. ഒരുപാട് യാത്രക്കാർ പോകുന്ന ഒരു പാതയും കൂടിയാണ്. അവിടെ ഒരു പക്ഷേ ശക്തമായ പരിശോധന ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ മൂലഹള്ള ചെക്ക് പോസ്റ്റിലും നിലവിൽ ഒരു യൂണിറ്റ് ആരോഗ്യ വിഭാഗത്തിൻ്റെ ഇട്ടിട്ടുണ്ട്. അവിടെയും കർശനമായ പരിശോധന തുടങ്ങിയിട്ടില്ല. കാരണം നിലവിൽ കേരളത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലാത്തതാണ് കർണാടക ഇളവ് നൽകാനുള്ള ഒരു കാരണം. പക്ഷേ വരും ദിവസങ്ങളിൽ സ്ഥിതി മോശമാവുകയാണെങ്കിൽ കർണാടകത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ പരിശോധന ഉണ്ടാവും എന്നാണ് ഇവിടുത്തെ ആരോഗ്യ വിഭാഗം നമ്മളെ അറിയിക്കുന്നത്. നിപ്പയെക്കുറിച്ച് ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ തോതിൽ വ്യാജ പ്രചാരണങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്. മാധ്യമങ്ങൾ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എടുക്കുന്ന പങ്ക് എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു മന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില ആളുകൾ നടത്തുന്ന കുപ്രചാരണത്തെ തള്ളിയത്. അതിനെതിരെ ഏതായാലും നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. പൊതുവെ ആ നിലയിൽ വാർത്തകളും പോസിറ്റീവായിട്ടുള്ള വാർത്തകളോട് നിങ്ങൾ നല്ല സമീപനമാണ് സ്വീകരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ചില തെറ്റായ വാർത്തകൾ പൊതുവെ പ്രചരിപ്പിക്കപ്പെടുന്നു. അതിനെതിരെ പോലീസ് ആക്ഷൻ എടുത്തു വരുന്നുണ്ട്. ഇപ്പോൾ കൊയിലാണ്ടിയിൽ
അതിനെതിരെ ഇപ്പോൾ ഒരു കേസെടുത്തതായി നേരത്തെ മീറ്റിംഗിൽ പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തു. അപ്പം അതൊരു വഴിക്ക് പോകുന്നുണ്ട്. അപ്പോൾ പ്രസ് ക്ലബിന്റെ ഭാഗത്തുനിന്ന്, പ്രസ് മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുകയാണ്. വോളണ്ടിയർമാർ ഒരുപാട് പേര് വരാൻ തയ്യാറായി നിൽക്കുകയാണ്. നല്ല മനസ്സിലുടമകളായ ഒരുപാട് പേരുണ്ട്. പക്ഷേ നമ്മൾ ഇതിൽ കൃത്യമായ ഒരു ലിമിറ്റഡ് നമ്പർ എന്ന നിലയിൽ പോയിട്ടില്ലെങ്കിൽ പ്രയാസം സൃഷ്ടിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് നമ്പർ നിശ്ചയിച്ച് അവർക്കൊരു കോമൺ ബാഡ്ജ് നൽകി കൃത്യമായ ട്രെയിനിങ്ങോട് കൂടിയാണ് വോളണ്ടിയർ പ്രവർത്തനം ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി. ഇനിയൊരു ഇടവേളയാണ്. ഏതായാലും മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് ഏതായാലും ഡൽഹിയിൽ നിന്നും കൃഷ്ണപ്രിയ ചേരും ഇടവേളയ്ക്ക് ശേഷം. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങിയെത്താം. മലയാളി വിദ്യാർത്ഥികൾക്ക് നോ നിപ്പ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ മധ്യപ്രദേശിലെ ഇന്ദിരാഗാന്ധി സർവകലാശാലയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഏതായാലും ഈ നടപടി സർവകലാശാല പിൻവലിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും കൃഷ്ണപ്രിയ ചേരുന്നു. കൃഷ്ണപ്രിയ, വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഓപ്പൺ കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഇപ്പോൾ എന്തൊക്കെ നടപടികളാണ് സർവകലാശാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? കിരൺ, നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഇന്ദിരാഗാന്ധി, മധ്യപ്രദേശിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിലുള്ളൊരു സർക്കുലർ പുറത്തു വന്നത്. അതായത് കേരളത്തിൽ നിപ്പ വ്യാപകമാവുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ നിപ്പ നെഗറ്റീവ് ആണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് വരണമെന്നുള്ളത്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സർവകലാശാലയിലേക്ക് പ്രവേശനം അനുവദിക്കൂ എന്നാണ് പറഞ്ഞിരുന്നത്. ഇതേ തുടർന്ന് ഇന്നലെ തന്നെ വിദ്യാർത്ഥികളുടെ ആശങ്ക അറിയിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. അതായത് ഇന്ന് സർവകലാശാലയിൽ നടക്കുന്ന യു ജി പി ജി ഓപ്പൺ കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ പോയ വിദ്യാർത്ഥികൾ, കേരളത്തിൽ നിന്നും പുറപ്പെട്ടു പോയ വിദ്യാർത്ഥികളാണ്. അവർ ഇത്തരത്തിലുള്ളൊരു സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭ്യമാക്കും എന്നുള്ള ഒരു ആശങ്ക, കാരണം നമുക്കറിയാം കോവിഡ് പോലുള്ളൊരു എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ല നിപ്പയുടേത്. പരിമിതമായ ലാബുകളിൽ മാത്രമേ നിപ്പയുടെ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഈ വിദ്യാർത്ഥികൾ എങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെല്ലും എന്ന് അവർ ആശങ്ക അറിയിച്ചിരുന്നു. ഇതില്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ പ്രവേശനം നിഷേധിക്കുമോ എന്നുള്ളൊരു ഭയവും ഇവർ പങ്കുവച്ചിരുന്നു. തുടർന്നാണ് ശിവദാസൻ എം പി, അദ്ദേഹം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയക്കുന്നത്. ഈ ഒരു സർവകലാശാലയുടെ നടപടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കുന്നത്. തുടർന്ന് ഇന്ന് രാവിലെയാണ് നമ്മൾ സർവകലാശാല അധികൃതരുമായിട്ട്, പ്രത്യേകിച്ച് പ്രോക്ടർ എം ടി വി നാഗരാജുവിനെ ബന്ധപ്പെടുന്നത്. അദ്ദേഹം അറിയിച്ചത് പ്രകാരം ഈ ഒരു സർക്കുലർ, അത് സെമസ്റ്റർ ബ്രേക്കിന് വേണ്ടി നാട്ടിൽ പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ബാധകമാകുക. ഈ ഓപ്പൺ കൗൺസിലിംഗിനായി വരുന്ന വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട, അവർക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും പ്രവേശനത്തിൽ നടപടി തടയില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ MSF SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ നടപടികൾ സർക്കാരുകൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ വന്നിരുന്നു. തുടർന്ന് AA റഹീം, TN പ്രതാപൻ MP എന്നിവർ അടക്കമുള്ളവർ ഇത്തരത്തിൽ സർക്കാരുകൾക്കും സർവകലാശാലയ്ക്കും കത്തയച്ചിരുന്നു. തുടർന്നാണ് മന്ത്രി R ബിന്ദുവിന്റെ പ്രതികരണം നമുക്ക് ലഭിക്കുന്നത്. അതായത് ഈ സർവകലാശാലയുമായി സംസാരിച്ചു, അത് സർവകലാശാല അധികൃതരുമായി സംസാരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു സർക്കുലർ പിൻവലിക്കും എന്നുള്ള ഒരു ഉറപ്പ് മന്ത്രിയുടെ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കൗൺസിലിംഗിനായി ഇത്തരത്തിൽ കുട്ടികൾ വരുമ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട എന്നുള്ളൊരു കാര്യമാണ് മന്ത്രി നമ്മുടെ. ഏതായാലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ സർവകലാശാല കടന്നിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും സംസ്ഥാനത്തും കർശനമായ നിയന്ത്രണങ്ങൾ വരുന്നു. കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും അധികം നിയന്ത്രണം. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ആളുകൾ കൂടിച്ചേരുന്നത് നേരത്തെ തന്നെ ഒഴിവാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നു. അപ്പോൾ പോലീസ് ഏതായാലും അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. കോഴിക്കോട് ബീച്ചിലെത്തിയിരിക്കുന്ന ആളുകളെയൊക്കെ അവിടെ നിന്നും ഒഴിപ്പിക്കുകയാണ്. കൃഷ്ണേന്ദു കോഴിക്കോട് ബീച്ചിൽ നിന്നും ചേരുന്നുണ്ട്. കൃഷ്ണേന്ദു, പോലീസ് നടപടി ആരംഭിച്ചോ ആളുകളെയൊക്കെ മാറ്റിയോ? നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നോ ആളുകളുടെ ബീച്ചിൽ നിയന്ത്രണം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ? എന്താണ് ഇപ്പോൾ ബീച്ചിൽ സംഭവിക്കുന്നത്?
കിരൺ, കോഴിക്കോട് ബീച്ചിൽ ഇതൊരു അസാധാരണ കാഴ്ചയാണ്. നട്ടുച്ചയ്ക്ക് പോലും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നഗരത്തിലൊരു സ്ഥലമാണ് ബീച്ച്. ഇവിടെയാണ് ഇപ്പോൾ സുരക്ഷയുടെ ഭാഗമായി പോലീസ് ആളുകളെ ഒഴിപ്പിച്ചത്. ഇടയ്ക്കിടയ്ക്ക് പോലീസ് ഇറങ്ങി മൈക്കിലൂടെ വിളിച്ചു പറയുന്നുണ്ട് സുരക്ഷയുടെ ഭാഗമാണ് ആളുകൾ മാസ്ക് ധരിക്കണമെന്നും ബീച്ചിൽ പാർക്കിലേക്കും എത്തുന്നത് തടയാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നടക്കം വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെയാണ് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾ കൂടുന്ന സാഹചര്യം വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോലീസ് എത്തി ആ നിർദ്ദേശം കൊടുക്കുന്നുമുണ്ട്. ഇവരെ ബോധവൽക്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം നഗരത്തിൽ കോർപ്പറേഷൻ പരിധിയിൽ രണ്ടു പേർക്കാണ് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചേവരമ്പലത്ത് ഒരാൾക്കും ഇന്ന് ഫറൂഖ് ചെറുവണ്ണൂരിൽ ഒരു 39 വയസ്സുകാരനും നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സ്ഥലങ്ങൾ ിട്ടില്ലെങ്കിൽ പോലും അവിടെ നേരത്തെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നൽകിയിട്ടുള്ള സുരക്ഷയുടെ ഭാഗമായി നൽകിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇവിടെയും നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് പോലീസ് ആളുകൾ കൂടുതലായി വരുന്നതുണ്ടായിരുന്നു. ഇല്ല, ആളുകൾ വളരെ കുറച്ചാണ് വരുന്നത്. അങ്ങനെ എന്താണ് പോലീസ് അവരോട് എന്താണ് പറയുന്നത്? മാസ്ക് ധരിക്കുന്നത് അടക്കമുള്ള ബോധവൽക്കരണം? ആ, മാസ്ക് ധരിച്ച് കണ്ട് ഇറങ്ങാനാ പറയുന്നത്. പിന്നെ ചെറിയ കുട്ടികളായിട്ടൊന്നും ബീച്ചിലേക്ക് വരരുത്. പിന്നെ ആ പോലീസുകാർ പോലെ ഒഴിവാക്കുന്ന ജനങ്ങൾ കൂടി ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന ആളുകളോടും പോലീസ് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് വെള്ളിയാഴ്ചയാണ്, വരുന്ന രണ്ട് ദിവസങ്ങൾ അവധിയായതുകൊണ്ട് തന്നെ ആളുകൾ വളരെയധികം എത്തിപ്പെടാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് മുൻകരുതലിന്റെ ഭാഗമായി ഹിന്ദു അതാണ് ബീച്ചിലും ഉള്ള കാഴ്ചകൾ. കാരണം സ്വയം നിയന്ത്രണമാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്ന് ആവർത്തിച്ച് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ കാഴ്ചകൾ നമ്മൾ നേരത്തെ മരുതോങ്കരയിലും കുറ്റ്യാടിയിലും ആയഞ്ചേരിയിലും വില്യാപ്പള്ളിയിലും ഒക്കെ കണ്ടിരുന്നു. ആ കാഴ്ച ആണ് പലയിടത്തും കാണുന്നത്. എല്ലാവരും ഒത്തൊരുമിച്ച് ഈ നിപ്പ എന്ന മഹാമാരിയെ ചെറുക്കാനുള്ള പോരാട്ടത്തിലാണ്. അതിന് വരും ദിവസങ്ങളിൽ അതിലേക്ക് നയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇതോടുകൂടി സ്പോട്ട് റിപ്പോർട്ടർ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി സ്പോട്ട് റിപ്പോർട്ടർ വീണ്ടും നാളെ